മലപ്പുറം എസ് പി ഓഫീസിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു മാറ്റിയെന്ന പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു സംഭവം കൂടി ചർച്ചയായിരിക്കുന്നത് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്ന സമയത്തെ അവിടെ അനധികൃതമായൊരു ക്രിക്കറ്റ്നറ്റ്സ് നിർമ്മിച്ചു എന്നുള്ളതാണ് നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര കൗൺസിലർ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ വർഷമാണ് ഇത്തരം ഒരു പരാതി ഇസ്മായിൽ അരഞ്ഞിക്കൽ എന്ന് പറയുന്ന ഇടത് സ്വതന്ത്ര കൗൺസിലറായ വ്യക്തി വിജിലൻസിന് നൽകുന്നത് എന്നാൽ ഈ ഒരു പരാതി അട്ടിമറിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ തുടർച്ചയായി സുജിത് ബന്ധപ്പെട്ട ആരോപണങ്ങൾ പുറത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പരാതിയുമായി വീണ്ടും ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്മായിൽ അരഞ്ഞിക്കൽ എന്നോടൊപ്പം ചേരുന്നുണ്ട് എന്തായിരുന്നു ഈ ഒരു പരാതി ഞാൻ സുജിത് ദാസിന് ആദ്യം ഒരു വിവരാകാശ നിയമത്തിൽ കൂടെയാണെങ്കിൽ ആദ്യം വിജിലൻസ് ഡയറക്ടർ ഡി ജി പി വിജിലൻസ് തൃശ്ശൂർ ആ വിവരാകാശം ചോദിച്ചു ആ വിവരാകാശം ചെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എനിക്ക് മൊത്തം നിലം മലപ്പുറം ജില്ലയിലെ സി എമാർ എന്നെ അറിയുന്ന സി എ മാർ എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുക എന്താണ് പ്രശ്നം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് അപ്പം ആ വിവരാകാശം അവിടെ എത്തിയ ഉടനെ തന്നെ സുജിത് ചെന്നിട്ടുള്ള ഇങ്ങനെ സംഭവം ആളുണ്ട് ഇങ്ങനെ വിവരാശം ചോദിച്ചിട്ടുണ്ടെന്നുണ്ട് അത് കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ഒന്ന് കൂടി കൂടുതലായിട്ട് ഒന്ന് കൂടി പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ സംഭവിച്ചു നോക്കുമ്പം അദ്ദേഹം ചെയ്ത ശുചിത എസ് ബി ഐയും ചെയ്തിട്ടുള്ള ഇവിടുത്തെ അഴിമതികളെക്കുറിച്ച് ഓരോന്ന് വ്യക്തമായ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടി ഞാൻ നേരിട്ട് പരിശോധിച്ചു അതിലൊന്നാണ് നിങ്ങൾ പറഞ്ഞ ക്രിക്കറ്റ് കോർട്ട് അത് ജില്ലാ ആസ്ഥാനത്ത് ബിൽഡിംഗ് നിർമ്മിക്കുന്നതിൽ നിന്ന് ആ കോൺട്രാക്ടറെ കൊണ്ട് അനഗതമായി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ

അത് വ്യക്തമായി ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ സംഭവങ്ങൾ അതുപോലെ തന്നെ ആ സമയത്തിന് തന്നെ ഇവിടെ മരമുറി അടുന്നത് കുറേ മുമ്പ് അപ്പോൾ അൻപറോട് ഉന്നയിച്ചതിന് മുമ്പ് തന്നെ ഞാനത് കണ്ടെത്തിയതും പറഞ്ഞതുമാണ് സർക്കാരിൻ്റെ ഇല്ലാതെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ സുചിതദാസിന് വേണ്ടി ഒരു ക്രിക്കറ്റ് നെസ് നിർമ്മിച്ചു അങ്ങനെയാണ് അങ്ങനെയാണ് അതായത് ഗവൺമെന്റ് അനുമതി ഇല്ലാതെയാണ് ഈ സംഭവം നിർമ്മിച്ചിട്ടുള്ളത് ഒരു ക്രിക്കറ്റ് കോർട്ട് വർക്കണമെങ്കിൽ ഏകദേശം ഒരു ഒരു നാലഞ്ച് ലക്ഷം അല്ലെങ്കിൽ എട്ട് ലക്ഷം രൂപ ചിലവ് വരുന്ന സംഭവങ്ങളാണ് അത് സംഭവം മൊത്തം എന്താ വെച്ചാൽ ഈ കോൺട്രാക്ടറിൻ്റെ

മായിട്ട് കൈപ്പറ്റിയിട്ടാണ് ആ ബിൽഡിംഗ് ഏറ്റിട്ടുള്ളത് ശുചിത്താസ് അദ്ദേഹത്തിൻ്റെ ബോർഡെ കൊണ്ടുവച്ചിട്ടുള്ളത് അതായത് സാധാരണ രീതിയിൽ സർക്കാർ ലെവൽ വരുമ്പം അതിൻ്റെ ഫൗണ്ടേഷൻ കൊണ്ടുവരുന്നും പ്ലാൻ വരക്കുന്നതും ഒക്കെ സർക്കാർ ലെവൽ തന്നെ വരിക അതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്യുന്നതും സർക്കാർ ആണ് പക്ഷേ ഇവിടെ സ്വകാര്യ വ്യക്തി അതായത് അങ്ങേരെ കയ്യിലുള്ള ഓരോ ലോബികളിൽ നിന്ന് സ്പോൺസർഷിപ്പായി ചെയ്യുന്ന പരിപാടികൾ മാത്രമാണ് മുമ്പ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള ആരോപണങ്ങളും കാര്യങ്ങളും വ്യക്തമായ തെളിവുകളും അടിച്ച് അടിസ്ഥാന മൊത്തം റിക്കാർഡിക്കലായിട്ടാണ് ഞാൻ പരാതി വിജിലൻസിന് കൊടുത്ത പരാതിയിൽ എന്തായിരുന്നു എന്തായിരുന്നു പിന്നീട് മറുപടി വിജിലൻസ് വിജിലൻസിനോട് ഞാൻ അതിൽ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ഈ പരാതി സുജിത് ദാസ് ഐ പി എസ് ആണ് അതുകൊണ്ട് സുജിത് പരാതി ഉയർന്ന ഉദ്യോഗസ്ഥന ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ സുജിത് ദാസിന് ഐ പി എസ് ആയതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ പ്രൊസീജിയർ അനുസരിച്ച് അന്വേഷണ ചുമതല വരിക ഡി വൈ എസ് അപ്പോൾ ഡി വൈ എസ് പി അന്വേഷിച്ചാൽ എന്തായാലും ഈ അന്വേഷണം ശരിക്കും ന്യായമായ രീതിയിൽ പോകില്ല ഈ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇത് ന്യായമായ ലെവലിൽ അന്വേഷിക്കണം ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം അല്ലെങ്കിൽ വേറെ ഏജൻസിനെ കൊണ്ട് അന്വേഷിക്കണം ഇത് ഞാൻ വ്യക്തമായി പരാതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടന്നില്ല എന്നല്ല ആ രീതിയിൽ തന്നെ ഡി വി എസ് പിക്ക് അന്വേഷണം കൊടുത്തു സാധാരണ രീതിയിൽ അപ്പൊ ഡി വി എസ് പി സ്വാഭാവികമായിട്ട് സുചിത് ദാസ് വീട്ടിൽ ചേംബറിലേക്ക് വിളിച്ചു റിപ്പോർട്ട് ചെയ്തിച്ചു അത് നമുക്ക് മനസ്സിലാക്കുന്നതാണ് അപ്പൊ എന്ന് വെച്ചാൽ സ്വാധീനിക്കാൻ പറ്റുന്ന ആളത്തിന്റെ അന്വേഷണ ചുമതല കൊടുത്തു അന്വേഷണ ചുമതലയ്ക്ക് ഉത്തരവിട്ട് ഉദ്യോഗസ്ഥനത്തിന് ഒരാഴ്ചയായിട്ട് മാറ്റിപ്പോയി അന്ന് മനോജ് അബ്രാം സാർ ആരോന്ന് ഡി വിജിലൻസ് ഡി ജി പി അദ്ദേഹം തന്നെ മാറ്റിപ്പോയി അപ്പം ഏറ്റവും കരുത്തുള്ള ഡി ജി പി ക്കും എ ഡി ജി പി മുകളിലൊരാളാണ് ഈ ഐ പി എസ് കാരൻ്റെ സുജിത് എന്ന് അന്ന് എനിക്കറിയാം ഞാൻ പരാതി കൊടുത്ത ഉടനെ തന്നെ എന്നെ നോക്കാൻ അല്ല എന്നെ കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പല ലെവലിൽ നോക്കി അയാളുടെ സ്കോഡ് അതിനു വേണ്ടി ഇവിടെ നിലമ്പൂർ മേഖലകളിൽ ഞാൻ എവിടെ പോകുന്നു ഞാൻ പോകുന്ന യോഗങ്ങൾ ഞാൻ പോകുന്ന കല്യാണങ്ങൾ എൻ്റെ ഭാര്യ കുട്ടികൾ എവിടെ പോകുന്നു നോക്കാൻ സുജിത് ദാസ് ആറങ്ങ സംഘത്തിനെ നിയോഗിച്ചു അതിന് ഒരാളായിരുന്നു ഇവിടുത്തെ ഡി യു എസ് പി എന്ന മനോ സാജു അബ്രാം അദ്ദേഹം മടങ്ങുന്ന ഒരു വിങ് എന്നെ നിരീക്ഷിക്കാനും എന്നെ എങ്ങനെയെങ്കിലും ഒരു കേസ് കൊടുക്കണം എന്നില്ല ഒരു ഉത്തരവാദിത്ത റിപ്പോർട്ട് കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിച്ചത് ഈ കേസിൽ എത്ര സമയമാണേം അല്ലെങ്കിൽ എത്ര ദിവസങ്ങളോളമാണേം വിജിലൻസ് അന്വേഷണം നടത്തിയത് ഏറ്റവും ഒടുവിലായിരുന്നു ഈ കേസുമായി ഒരു ക്ലീൻ ഷീറ്റ് നൽകിയത് അതായത് ഇത്തരം സംഭവങ്ങളൊന്നും ഇല്ല ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ അതിന് വിജിലൻസ് എന്നെ ഈ മൊഴിയെടുക്കാൻ എന്നെ വിളിപ്പിക്കണ്ടേ പരാതിക്കാരനെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കണ്ടേ എന്നെ വിളിപ്പിച്ചിട്ടില്ല എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല മൊഴിയെടുക്കാൻ വിളിച്ചില്ല അപ്പം മാസങ്ങൾ കഴിഞ്ഞപ്പം എന്നെ വിളിക്കുകയോ എൻ്റെ അടുത്ത് മൊഴിയെടുക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഞാനിത് ചെയ്തു ഒരു വിവരാകാശം ചോദിച്ചു അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കൊടുത്ത പരാതിയിൽ എന്നെ വിജിലൻസ് അന്വേഷണത്തിന് അടിസ്ഥാനത്തിൽ എന്നെ വിളിപ്പിക്കുകയോ കാര്യമോ നടത്താതുകൊണ്ട് ഞാൻ എന്തായത് കുറേ കഴിഞ്ഞപ്പം ഞാൻ അതിനൊരു വിവരാകാശം ചോദിച്ചു ഞാനൊരു ചെറിയ കൗൺസിലറാണല്ലോ അതുകൊണ്ട് ഞാനിത് അറിയണ്ടേ അപ്പോൾ ഒരു ജനപ്രതി എന്നെ കൊടുത്തിട്ട് ഒരു അന്വേഷണോ കാര്യമൊന്നുമില്ല ഒരു ചെറിയ കൗൺസിലർ പോലും ഒരു പരാതി കൊടുത്ത് ശരിക്കൊരു മറുപടിയോ ആ പരാതി അടിസ്ഥാനത്തിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് മൊയ് പോലോ ആരും എന്നെ വിളിപ്പിച്ചിട്ടില്ല ഒരു ക്ലീൻ ചീറ്റ് കൊടുത്ത് ഞാൻ വിവരാകാശം വേദി ചോദിച്ചും പറയുന്നത് അത് കഴമ്പില്ലാത്ത പരാതിയാണ് ആ സാധനം അത് വിവരാകാശത്തിലേക്ക് മറുപടി ഇട്ടിട്ടുണ്ട് അതിന്റെ രേഖകളക്കൻ്റെ കയ്യിലുണ്ട് ും കൃത്യമായ മറുപടി ലഭിച്ചിരുന്നില്ല ഞാൻ ചോദിച്ച റേഞ്ച് അതായത് ഇവരെ തൃശ്ശൂർ തൃശ്ശൂരിൽ മൊത്തത്തിൽ തൃശ്ശൂരിന്റെ കീഴിലാണല്ലോ മലപ്പുറമൊക്കെ വരുന്നത് അന്ന് വിവരാകാശം കൊടുത്ത് അതിനും വ്യക്തമായ മറുപടിയില്ല കുറെ മറുപടിയിൽ തരും കുറേ മറുപടി അങ്ങോട്ട് വിട്ട് മലപ്പുറത്തേക്ക് അയച്ചിട്ടുണ്ട് പറയും അതിന് വ്യക്ത പിന്നെ അപ്പീൽ അധികാരിക്ക് കൊടുക്കും പക്ഷേ ഇതൊന്നും വ്യക്തമായ ഒരു മറുപടി അവിടെ നിൽക്കുന്നില്ല വിവരാകാശം വേറെ നിയമമൊക്കെ ഉണ്ട് പക്ഷെ വ്യക്തമായ മറുപടി പോലീസ് തരാൻ പറ്റുന്നില്ല ഈ ക്രിക്കറ്റ് നെറ്റ്സ് ഇപ്പോഴും അവിടെ അവിടെയുണ്ടെന്ന് തന്നെയാണ് ക്രിക്കറ്റ് നെറ്റ്സ് അവിടെ അവിടെ ഉണ്ട് ഉണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പോകുന്ന ക്രിക്കറ്റ് നെറ്റ്സ് അവിടെ ഉണ്ട് കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ അവിടെ നിങ്ങൾക്ക് പോയ അറിയുന്ന അനുമതിയോട് കയറ്റി ആണോ അതിന് ഫണ്ട് ഇവിടെ നിന്നൊക്കെ കിട്ടും ആവശ്യപ്പെടുന്നത് എന്താണ് നിലവിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്നതാണ് ഇത് നമ്മൾ ഉന്നയിച്ച ഈ ആരോപണമല്ല കറക്റ്റായ പരാതിയാണ് ഈ പരാതി ഒന്നും കൂടി പുന ഒന്നും കൂടി അന്വേഷണം നടത്തണം ഇത് അവർ തമ്മിൽ തമ്മിൽ എന്താ പറയുക പിന്നെ ഡിവൈഎസ്പിയുടെ വിളിച്ച് വരുത്തി റെക്കോർഡ് ക്ലിയർ ആക്കിയതാണ് ഇതിൽ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് എന്നെ വിളിപ്പിക്കട്ടെ ഞാൻ തെളിവുകൾ കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക നമ്മളെ കയ്യിൽ റെക്കോർഡ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് അന്വേഷണം നടത്തുന്നില്ല അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നത് സുചിത്താ സിനെയോ എ ഡി ജി പി യോ നീക്കം ചെയ്യില്ല ഇവിടെ ഈ ഞാൻ പരാതി കൊടുത്ത ആ പ്രശ്നം ഉണ്ടായ സമയത്ത് ശ്രീ ഞാൻ പറ ശ്രീകുമാറിൻ്റെ മരണം ശ്രീകുമാർ എൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവാണ് ശ്രീകുമാർ ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്ത കുറിപ്പ് ഡയറി കുറിപ്പുണ്ടെന്ന് ആറ് പേജ് അടങ്ങുന്ന ഡയറി കുറിപ്പ് അത് അന്നത്തെ ഡി വി എസ് പി വെച്ചിട്ട് വീട്ടിൽ പോയി വീട് കംപ്ലീറ്റ് ആളെ പുറത്താക്കി റൂം റെയ്ഡ് ചെയ്ത് ആറ് പേജ് ചീന്തിപ്പോയി അറിയാൻ കഴിഞ്ഞത് ആ ഡയറി പോയി നോക്കാൻ അറിയാം എത്ര പേജിൽ പോയിട്ടുണ്ട് അതായത് ശ്രീകുമാറിന്റെ മരണം അങ്ങനെ എത്ര ആളുകളെ പീഡിപ്പിക്കുകയും കാര്യങ്ങളിൽ എത്ര ഉദ്യോഗസ്ഥന്മാർ ജോലി നിർശയം ചെയ്തു പോയി കുറേ ആളുകൾ പിന്നെ ആത്മഹത്യ ഭീഷണി ആക്കി ഒരു എസ് ഐയുടെ മോളെ കല്യാണത്തിന് പങ്കെടുക്കാൻ ലീവ് കൊടുക്കാത്തൊണ്ട് എസ്ഐ വേറെ മെസ്സേജിലാണ് കൊടുത്തത് ഞാൻ രാജിവെക്കുകയാണ് നിന്ന് പോവുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ബ്രാന്തനാക്കി കൊണ്ടാണ് ഇന്ന് അദ്ദേഹം വീട്ടിലിരിക്കുന്നത് ഇന്ന് കല്ല് പണിക്ക് പോവുകയാണ് പ്രവർത്തിക്കുന്ന എസ്ഐ ഇന്ന് കൂലിപ്പണിക്ക് പോവുക അവസ്ഥ എങ്ങനെയാണ് ശ്രീ ഈ ശ്രീകുമാറിന്റെ മരണം അങ്ങനെ അനവധി ആളുകൾ ഇത് ഞാൻ റിപ്പോർട്ട് കളവായി പറയണെന്ന് നിങ്ങൾക്ക് നോക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് ഓരോരുത്തരെ വീടുകൾ ഞാൻ കാണിച്ചതാ അവർ നേരിട്ട് പറയും ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ബോധ്യപ്പെടുത്തി തരും ഈ െതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണല്ലോ അങ്ങ് പരാതി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് സുജിത്ദാസിനെതിരെ ഇത്തരം നിരവധി പരാതികൾ കൊടുക്കാനുള്ള ഒരു കാരണം അതിലേക്ക് നയിച്ചത് പരാതി കൊടുക്കാൻ കാരണം ഞാനൊരു മനുഷ്യകാശ പ്രവർത്തകനും പൊതുപ്രവർത്തനം ഒക്കെയാണ് ഈ ജില്ലയില് എണ്ണായിരത്തിനും ഇടയിൽ വരുന്ന കേസുകൾ ഉള്ള മലപ്പുറം ജില്ലയിൽ അത് സുജിത് ദാസ് ഇരുപത്തിമൂവായിരം ഇരുപത്തിരണ്ടായിരം ക്രിമിനൽ കേസുകളാക്കി മാറ്റി ഞാൻ അറിയുന്ന ക്രിമിനൽ അല്ലാത്ത ആളുകളെ അതായത് പക്ക ക്രിമിനൽസ് അല്ലാത്ത ആളുകളിൽ പോലും ഇവരെ പരോടെ ഒത്താശയോട് ലിസ്റ്റ് കൊടുത്ത് കാപ്പ ചുമത്തൽ അതുപോലെ തന്നെ നമ്മളെ ഇവിടെ നന്നിലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നപ്പോൾ അതായത് സ്വദേശികളായ പോലീസുകാരെ നമ്മളെ സുഹൃത്തുക്കളെ പല ലെവലായിട്ട് ഉപദ്രവിക്കുന്ന കാരണം ഇങ്ങനെ മൊത്തം വന്നപ്പോൾ ഞാൻ എന്താ സുജിതദാസിനെ കുറിച്ചും ഞാനൊരു അന്വേഷണം നടത്തി അങ്ങനെ വന്നപ്പോഴാണ് സുജിദാസ് ചെയ്ത എല്ലാ പാലക്കാട് ചെയ്തത് എറണാകുളം ചെയ്തത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇരുന്നപ്പോൾ ചെയ്തത് ഇതെല്ലാം എനിക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ സുജിതദാസിനെതിരെ വ്യക്തമായൊരു പരാതി കൊടുത്തു ആ പരാതി ചെന്ന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്റെ മന്ത്രിക്ക് വിളി വന്നു എന്നോട് പറഞ്ഞു ഉടനെ തിരുവനന്തപുരത്ത് എത്തണം എന്നറിഞ്ഞു അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ പിൻവലിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെതിരെ മൂവ്മെന്റ് പത്രസമ്മേളനം നടത്തരുത് ഞാൻ പറഞ്ഞു ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഞാനൊരു കൌൺസിലറോ എന്നെ പാർട്ടി ഇന്ന് പുറത്താക്കണേ പുറത്താക്കിക്കോളി എന്നെ സംബന്ധിച്ച് ഞാൻ പാർട്ടി കൊണ്ട് ജീവിക്കുന്ന ആളല്ല ഞാൻ ബിസിനസ്സിൽ ജീവിക്കുന്ന ആളാണ് അപ്പം ഞാൻ വ്യക്തമായി മുന്നോട്ട് പോകുന്നതെന്നെ പറഞ്ഞു അതിൻ്റെ കാരണങ്ങൾ ഞാൻ ബോധ്യപ്പെടുത്തി കൊടുത്തു എൻ്റെ പാർട്ടിക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു അനധികൃത മരമുറയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം അത് തൃശൂർ ഡി എ ജി ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു അന്വേഷണത്തോടൊപ്പം തന്നെ സുജിത് ദാസിനെതിരെ നേരത്തെ വിജിലൻസിന് നൽകിയ പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇത്തരത്തിൽ പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി അനധികൃതമായി ജില്ലാ ക്യാമ്പ് ഓഫീസിൽ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ ക്രിക്കറ്റ് നെറ്റ്സ് നിർമ്മിച്ച അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു പുനരന്വേഷണം ഇതിലുണ്ടാകണം എന്നുള്ളതാണ് പരാതിക്കാരനായ ഇടത് സ്വതന്ത്ര കൗൺസിലർ കൂടിയായ ഇസ്മായിൽ അരഞ്ഞിക്കൽ ആവശ്യപ്പെടുന്നത് വിജിലൻസ് ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വീഡിയോ ജേണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ട് മുബഷർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ